നമ്മളെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് രാവിലെ എണീക്കാൻ ലേറ്റ് ആയി പോയി. രാവിലെ എന്താ കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ആണ് കഴിച്ചത്. ഫ്രൂട്ട് ആപ്പിൾ കഴിച്ചു, പിന്നെ പാല് കഴിച്ചു, അങ്ങനെ കുറച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഇനി നമ്മളിപ്പോ മന്തി കഴിക്കാൻ വേണ്ടി പോവാണ്. മന്തി പോയി വാങ്ങിക്കൊടുന്ന് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇന്ന് വൈകുന്നേരം നമ്മള് ഇവിടുന്ന് സ്ഥലം വിടും, നമ്മള് നാട്ടിലേക്ക് പോവും. ഇതിലത്തെ വണ്ടി നമ്മള് മന്തി വാങ്ങാൻ പോകും. ചാവി എടുത്താ അപ്പൊ നമ്മൾ ഇന്ന് തേത്താൻ്റെ വണ്ടിയിലാണ് മന്തി വാങ്ങാൻ പോണത്. എന്റെ വണ്ടി തിളങ്ങണം, അവിടെ തിളങ്ങ. അപ്പൊ ഗൈസ് നമ്മളിവിടെ അടുത്ത് തന്നെയാണ് മന്തി ഷോപ്പ്. മന്തി നല്ലതാണ്, പക്ഷെ എനിക്ക് അവിടെ പോവാൻ തീരെ താല്പര്യമില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അവര് അവിടുന്ന് മന്തി റൈസ് മാത്രം ചോദിച്ചപ്പോ തന്നില്ല. ഞങ്ങളൊരു ദിവസം വേറെ എന്തെങ്കിലും കഴിക്കണ്ടേ വെച്ചിട്ട് 100 rupees ഉള്ളോ മന്തി റൈസ് അവര് കൊടുത്തായിരുന്നു ആദ്യം. അപ്പൊ അവര് തരുന്നില്ല. ആ ഒഴിവാക്കി ഞങ്ങളെ. ഞാൻ ഫാരിസ് ഒരു വട്ടം പോയി മന്തി റൈസ് ചോദിച്ചു, അന്ന് ഒഴിവാക്കി, ഇപ്പോഴും ഒഴിവാക്കി. ഇവിടെ അല്ലേ അൽഡ്രീമല്ലേ? വേറെ ഏതാ മന്തി ഷോപ്പ് ഉള്ളത്? മന്തിയാ അന്ന് അവിടെ പോവാ. അവര് 100 rupees. ഞാൻ അന്ന് വിചാരിച്ചതാണ് ഇനി അവിടെ പോവില്ലാന്ന്. അപ്പൊ എന്തായാലും ഇനി നമുക്ക് വേറെ കടയിൽ പോവാ. അവരന്ന് മന്തി റൈസ് 100 rupees മന്തി റൈസ് തരാത്ത ഒറ്റ കാരണം കൊണ്ട് അവരെ 2-3 times കച്ചവടം പോയി. അല്ലേ, നമുക്കിവിടെ ബ്ലോക്ക് കിട്ടിയിരിക്കാണ് ഗൈസ്. ഈ സുനാപ്പിയുടെ ഉള്ളിൽ കൂടെ വേണം പോവാൻ. അതിൻ്റെ ഉള്ളില് എന്തോ വണ്ടി എന്തോ ലോക്കായില്ലേ ടാസ്ക്. നമുക്ക് എടപ്പള്ളി ലുലുവിൻ്റെ അവിടെ പോവാ. 2 ways ഒന്ന് ഇത്, ഒന്ന് ആദ്യേനെ ബാക്ക് വഴി കൂടെ വേറെ പോവാൻ പറ്റും. ആ അപ്പൊ ശരിയായി. ഇത് ഇതിന് മുകളിൽ കൂടെ റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട് ഗൈസ്. മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇതിൽ നിറച്ചു വെള്ളമാവുക ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിയ ലോറികൾക്കൊന്നും പോകാൻ പറ്റില്ല. ചെറുകിട കാറുകൾ, വലിയ ലോറികളൊന്നും പോകില്ല. ബ്ലോക്ക് ബ്ലോക്ക് ബ്ലോക്ക്. ട്രാവലറിന് പോവാല്ലോ? ഇല്ലല്ലോ, പറ്റുമോ? ട്രാവലറിനൊന്നും പോവാൻ പറ്റില്ല. ഈ വണ്ടികളൊക്കെ പോവും, ഇങ്ങനത്തെ വണ്ടികളൊക്കെ പോവും. ഇവിടുന്നാണ് ഗൈസ് നമ്മൾ മന്തി വാങ്ങാൻ പോണത്. നമ്മൾ കുറച്ചു കാലം മുന്നേ ജിമ്മി പോയി വന്നതിന് ശേഷം ഇവിടുന്ന് മന്തി വാങ്ങാൻ കഴിച്ചിട്ടുണ്ടല്ലേ. കടയുടെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അൽ ഖലീജ്. ഇത് എവിടെ നിന്ന് വരുന്ന വെച്ച് കഴിഞ്ഞാൽ, ആ ഇത് നമുക്ക് കന്നഡ മാറ്റിയതാണ്. എന്റെ കന്നഡ എക്സ്ചേഞ്ച് ചെയ്തല്ലേ. ലുലുവിന്റെ അടുത്ത് തന്നെയാണ് ഈ കട. മന്തിയില്ലേ? അപ്പൊ ഗൈസ് നമ്മൾ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും മന്തി വാങ്ങിയിട്ട് പോവാല്ലേ. നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ വന്ന് ഇവിടുന്ന് കഴിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മന്തി വാങ്ങി കഴിഞ്ഞാൽ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിള്ളേർ റൂമിൽ വരുമ്പോൾ അവർക്ക് മന്തി കഴിക്കാൻ പറ്റും അല്ലേ, മന്തി റൈസ് കഴിക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളെ പ്ലാൻ. നിങ്ങൾക്ക് ഇന്നും കൂടി ഈ വ്ലോഗിലും കൂടി എടപ്പള്ളി കാണാൻ പറ്റുള്ളൂ. നാളത്തെ വ്ലോഗ് മുതൽ ചിലപ്പോൾ എടപ്പള്ളി കാണാൻ പറ്റില്ല അല്ലേ. പിന്നെ കാര്യം ഞാൻ പറഞ്ഞു, പക്ഷേ ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞ പോലെ ട്രിപ്പിന് ഇതുവരെ മൂഡ് സെറ്റ് ആയിട്ടില്ല. നമ്മളെന്തായാലും കൊണ്ടുപോകും, എന്താ നോക്കാം നമുക്ക് എന്താ സംഭവിക്കാന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ട്രിപ്പ് വരാൻ മൂടില്ല, വരാൻ മൂടില്ലാതെ വന്നിട്ട് കാര്യമില്ലടാ. ഇന്നത്തെ ദിവസം എന്തായാലും ലാസ്റ്റ് ദിവസമാണ് എടപ്പള്ളി കാണാം. കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ പോവും, ഇന്ന് നാട്ടിൽ പോവും, പിന്നെ നാട്ടിൽ നിന്നുള്ള വ്ളോഗുകളായിരിക്കും. ട്രിപ്പ് പോവാണെങ്കിൽ ട്രിപ്പ് വ്ളോഗുകളായിരിക്കും. എന്തായാലും നമുക്ക് വഴിയെ കാണാം. കഴിഞ്ഞ വ്ളോഗ് വ്ളോഗ് ഇന്ന് 5 o'clock വരുന്നതായിരിക്കും. 5 o'clock വ്ളോഗിന്റെ കമന്റ്സ് നോക്കാം നമുക്ക്. കമന്റ്സിൽ ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് എന്താ പറയണത് നോക്കാം. അവരുടെ ഒപ്പീനിയൻ നമുക്ക് എടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വ്ളോഗ് കാണാം. അപ്പൊ നമുക്ക് എന്തായാലും ഫുഡ് വാങ്ങിയിട്ട് പോവാം. സൈത്താന്റെ വണ്ടി കുറെ ഇവിടെ ഇരിക്കണേ. അപ്പൊ അതിന്റെ ചെയിൻ ലൂബ് ഇല്ല, ചെയിനിന് ലൂബ് ഇല്ലാത്ത കാരണം ഞങ്ങൾ ലൂബ് മേടിക്കാൻ വന്നത് അല്ലേ.
എത്ര യൂസിന് യൂസ് ഉണ്ടാവും? എന്റെ വണ്ടി ഇനി നാട്ടിൽ കൊണ്ടുപോകണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് അവന്റെ വണ്ടി ചെയിൻ ലൂപ്പ് ചെയ്തിട്ട് വേണം പോവാൻ. കുറെ ഇവിടെ ഇരിക്കുന്നു. അപ്പൊ ഗൈസ്, നമ്മള് ഇതാണ് വാങ്ങിയേക്കണ്, നമ്മൾ ഇവിടെ നിന്ന് സാധനം അടിക്കാൻ പോവാണല്ലേ. അറിയോ, പ്രാങ്ക് മാത്രല്ല, വ്ളോഗും ചെയ്യും. ഒരു ഹായ് പറഞ്ഞോ. ഗൈസ്, ഇനി ഇതിൽ മുക്കാഭാഗം ബാക്കിയുണ്ട്. മുക്കാഭാഗം ബാക്കിയുണ്ടാ ഗൈസ്? കഠിനാധ്വാനം കാരണം ഞങ്ങളിതാ അടിച്ചു. ഞാൻ ചെയിനിന്റെ ഇത് കണ്ട, ലൂബ് ഇത് കണ്ട, താഴത്ത് വീണ് എടുക്കണ ചെയിനൊക്കെ ഇപ്പൊ കുളിച്ചിട്ടേ ഇരിക്കണ്. അതുപോലെ ഇതാ ജയിത്താന്റെ ചെയിൻ ഇതാ എടാ സെറ്റായിട്ടുണ്ട്. അവന്റെ കയ്യുമ്പോ കണ്ട, കയ്യുമ്പോ കാകായി. അപ്പൊ ഗൈസ്, നമുക്ക് ചേട്ടൻ ചുക്കോട്ട വേഷം. ഗൈസ്, ഞാൻ എന്റെ വണ്ടിയുടെ പ്രശ്നങ്ങൾ ഞാൻ നൈസായിട്ടൊന്ന് കാണിച്ചു കൊടുക്കാല്ലേ. ഹെഡ്ലൈറ്റിന്റെ പ്രശ്നം കണ്ടില്ലേ? ഇതിന്റെ അടിയിൽ ഒരു പൊട്ടല് കാണാല്ലേ നിങ്ങക്ക്? അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ ബ്രേക്ക് അടിച്ചു പോയതാണ് ഒരു വട്ടം വണ്ടി ഇടിച്ചപ്പോ. അത് കുഴപ്പമില്ല, ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു പൊട്ടലുണ്ട്. അതുപോലെ നൈസായിട്ട് ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട്. പിന്നെ ഇവിടെ ഇവിടെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡ് വരുമ്പോ ഇതിൽ ചെറുതായി പൊട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു പൊട്ടലുണ്ട്. പിന്നെ ഹാൻഡിലിന്റെ മുകളിലേക്ക് വരുമ്പോ ഹാൻഡിലിന് നൈസായിട്ട് ഒരു നൈസായിട്ട് പോയിട്ടുണ്ട്. ആ സാധനം എന്തോ പോയിട്ടുണ്ട്. അതുപോലെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ മിറർ വലിയ കുഴപ്പമില്ല, അത് അവൻ്റെയും പോയിട്ടുണ്ട്. പക്ഷെ ഇത് അവര് ഷോറൂമിൽ നിന്ന് തന്നെ പറഞ്ഞാൽ തരാറുണ്ട്. ഈ ടയറ് പോയിരിക്കുകയാണ്, അതായത് ഷോറൂമിൽ കയറ്റി ഇറക്കുമ്പോഴത്തിനും ടയറ് പുതിയ ഇടണം. റൂമിൽ പോവാം. ഞങ്ങളുടെ വീടിന് കാവലായിട്ട് ഒരു പട്ടി ഇവിടെ ഉണ്ട്. ഹായ്. ഒരെണ്ണല്ല, രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ വണ്ടിയായിട്ട് വരുമ്പോൾ ഓടിപ്പോയി ഗൈസ്. ഇവന് നമുക്ക് പേരിടാ ചുക്കാമണിയൻ. ചുക്കാമണിയൻ പോയി അങ്ങോട്ട്. അത് ഇവിടെ പറമ്പില് വളർന്നാണ് ഗൈസ്. ഞങ്ങൾക്ക് ആദ്യം ഒരു പട്ടി ഉണ്ടായിരുന്നു. പട്ടിയുടെ കളറായിരുന്നു അല്ലേ? ഈ പട്ടിയുടെ കളറല്ലേ? ബാക്കില് ബാക്ക് കുത്തും. എവിടെയാണാവോ വലുതായി തോന്നുന്നു ഗൈസ്? എന്റെ വണ്ടി പൊടി പിടിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ റോഡിന്റെ ഈ സൈഡിലാണ് ഞങ്ങൾ വണ്ടി വെക്കുക. അപ്പോ എന്താ പറയാ, പോണ വണ്ടികളിലെ റോട്ടിലെ പൊടിയൊക്കെ വണ്ടറ മുകളിലാവുക. ഗൈസ്, ഫാരിസും ടീംസ് എല്ലാരും മറ്റേ രോമാഞ്ചം കണ്ടു വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ ഇവരോട് ഡയലോഗ് പറഞ്ഞു സിനിമ കണ്ടു വന്നിട്ട്, പൊതപ്പിക്കാ പൊതപ്പിക്കാ, സുശാന്തിനെ പൊതപ്പിക്കാന്ന് അല്ലേ? പക്ഷെ അവർക്ക് അത് മനസ്സിലായില്ല. ഇപ്പൊ മനസ്സിലായില്ല എന്താ പൊതപ്പിക്കുന്നു. രോമാഞ്ചം കണ്ട് ഇവര് കൊണ്ടുപോകാതെ പോയടാ കിട്ടി. ടിക്കറ്റ് കിട്ടിട്ട് ഒറ്റ ഇരുന്ന് കണ്ടില്ലേ വേറെ സ്ഥലത്ത്? എന്താ അപ്പൊ എന്തായാലും സിനിമക്ക് പോയി കഴിഞ്ഞാൽ ആരും മുഖത്തോട് പോകാൻ നോക്കിയത് സിനിമ ആണല്ലോ, സ്ക്രീനിൽ തന്നെയല്ലേ നോക്കുക. ഞാൻ ഈ സിനിമക്കൊന്നും പോയില്ല വിചാരിച്ച്. ഞങ്ങള് ഞാൻ സിനിമക്ക് ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചാടാ, ഏതെങ്കിലും പോവാന്നുള്ള ഒരു പ്ലാന് ഞാൻ അറിഞ്ഞില്ല. എന്നോട് ബുക്ക് ചെയ്യാന്നൊക്കെ മൈൻഡ് പോയി, പിന്നെ മൂടും പോയി. അതുണ്ടായി എന്തായാലും പോയില്ലേ? പെടാങ്ങനെ അടിപൊളിയല്ലേ. രോമാഞ്ചം കണ്ട് ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ബോക്സ് കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെടാത്തൊരു കമന്റ് ബോക്സ് കമന്റ് ചെയ്യുക, എന്തായാലും നോക്കി നോക്കാം. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഇന്ന് രാത്രി വിട പറയുകയാണ്, കൊച്ചിയോട് വിട പറയുകയാണ്. ട്രിപ്പ് ഞാൻ ചിലപ്പോഴാ പോളൂ. ഞാൻ ട്രിപ്പിന് ട്രിപ്പിനുള്ള ഒരു മൂഡില്ല ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ വൈബാണ് എന്റെ പോയി കഴിഞ്ഞാൽ എന്റെ മൂഡൊക്കെ സെറ്റ് ആവും. ഇപ്പഴവസ്ഥ
ഇപ്പൊ ഇതൊക്കെ ഉള്ള കാരണമാണ്. അതാ ഇത് അതുകൊണ്ടാണ് എനിക്ക് ആദ്യം ബിസിയാണ്, എനിക്ക് എന്റെ അതേ ബിസിയാണ്. അപ്പൊ ഗൈസ് എന്തായാലും നമുക്ക് നോക്കാം അല്ലെ, പോവില്ല നമുക്ക് ട്വിസ്റ്റ് ആണ്, നമുക്ക് വഴിയൊക്കെ കാണാം. എന്തായാലും ഞാൻ വീട്ടിൽ പോവാണ്, വീട്ടിൽ പോയിട്ട് ഒന്ന് വെറുതെ ഇരിക്കണം. വെറുതെ ഇരിക്കല്ലേ ഗൈസ്, കുറെ എന്താ പറയാ, എന്ത് സംഭവം പറയാ, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എന്നാ വേറെ പല കാരണങ്ങൾ കൊണ്ട് പറയാൻ പറ്റാത്ത ഒരു സർപ്രൈസ് ഉണ്ട് അല്ലെ, അതെന്തായാലും വഴിയെ നിങ്ങൾക്ക് കാണാം. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നാട്ടിലായിരിക്കും.